അഞ്ചുപിടി മണ്ണിന്റെ വെള്ളി ഇരിക്കുന്ന അഞ്ചുപിടി മണ്ണിന്റെ എനിക്കൊരു പത്ത് വെള്ളി ഇരിക്കുന്ന മണ്ഡപത്തിൽ വെച്ചോ, ഉണ്ടാ തീർപ്പുണ്ടാക്കിത്തരാം. ആ ഉണ്ണി സങ്കല്പിച്ചോ, ഏതാ എന്റെ മണ്ഡപത്തിൽ വന്നേക്ക എല്ലാരും കൂടി ഇതുപോലത്തിന്റെ നാല് ഭാഗത്ത് ആ കൊണ്ടിട്ടോ, ഉണ്ടാ ഞാൻ തീർപ്പുണ്ടാക്കിത്തരാം. എന്റെ ദോഷങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭവനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിരിക്കണം, മനസ്സിലായ ഭവനത്തിലെത്തുന്നതിന് മുമ്പായിരിക്കണം ഒഴുകുള്ള നീറ്റിൽ അഴിച്ചു വിട്ടേക്കണം, എല്ലാം കൂടി ഒഴുകി പൊയ്ക്കോളണം, മനസ്സിലാവണ്ട. ഞാൻ പറഞ്ഞ പ്രകാരം എല്ലാ ചിന്താഴ്ചയിലും മനസ്സിലാവണ്ട. അപ്പൊ നിന്റെ കർമ്മ മേഖലയിൽ ഉള്ള ദോഷങ്ങളൊക്കെ ഞാൻ തീർപ്പിച്ചിട്ടുണ്ട്. ഇതിനും രണ്ട് വെട്ടിട്ട് വെച്ചേക്കണം. അച്ഛൻ്റെ ആലയത്തില് കോവളത്തിന്റെ കാലം ഒരു കുടുംബം നീര് എല്ലാ തിങ്കളായിട്ടും മുടക്കം കൂടാതെ കൊണ്ട് പ്രവർത്തിക്കുക. ഉപ്പ് നാട് കുടുംബം ചൂലക്കാണ്ടാകുന്ന എന്റെ പേരിൽ ഒരു ഇളനീര് കൊണ്ടോ ക്ഷീരം കൊണ്ടോ ആട്ടം കഴിച്ചിരിക്കാം. അത് വെള്ളില്ലാന്ന് പറയുന്നത് സമയം നല്ല മനസ്സിലായി. എന്റെ ഭവനത്തിനോട് ചെലവുണ്ടല്ലോ, അല്ല അതിനാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഇപ്പൊ ആ ദോഷങ്ങളൊക്കെ ഞാൻ തീർക്കുന്നുണ്ട്. നീ മറ്റുള്ള ഉണ്ണിയിലെല്ലാം എടുത്തു വെച്ച കർമ്മം, നീ കർമ്മം എടുത്ത് പ്രവർത്തിക്കുന്ന ഉണ്ണിയുടെ വാക്ക് കേട്ട് നീ പ്രവർത്തിച്ച. അപ്പൊ ഏതൊരു ഉണ്ണി ചെയ്തു വെച്ച കർമ്മമായാലും ശരി, എടുക്കുമ്പോ ശ്രദ്ധിച്ചിട്ട് വേണം എടുത്തിരിക്കണം. ചില ഉണ്ണികളെ അത്തരം പേർക്ക് പൊടിഞ്ഞ് പ്രവർത്തിച്ച് വെച്ചതല്ലേ. ആ ഉണ്ണിയുടെ കയ്യിലെ വെള്ളി എടുത്ത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് വെച്ച് കർമ്മം പൂർത്തീകരിച്ചിട്ട് പിന്നെ ആ ഉടമയായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് തെറ്റിപ്പിരി ആ കർമ്മം വിട്ടിട്ട് പോരുമ്പോൾ നീ അത് പോയി പ്രവർത്തിക്കും. നിനക്ക് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ നിനക്ക് എന്തോരം പ്രാർത്ഥന ഉണ്ടാവില്ലേ. അത്തരം വെള്ളി ഞാൻ മുടക്കി അഞ്ചിച്ച ഉണ്ണികൾ രാപകലിൽ കണ്ട് പ്രവർത്തിച്ചതല്ലേ എന്ന് നിനക്കുണ്ടാവില്ല, അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാൻ പ്രവർത്തിച്ചെന്നേക്കാമ്പോ കൂട്ടാത്തിന്റെ അക്കം എഴുതി കൊടുക്കാവുന്നത് മനസ്സിലാവുന്നുണ്ട്. പോകേണ്ടത് ഈ വെള്ളി തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ വെള്ളി അങ്ങോട്ട് തിരിച്ചു വെച്ച പോലെ മനസ്സിലായി. അപ്പൊ നഷ്ടമായിട്ട് മനസ്സിലായി. ഇത് ചില ഉണ്ണികൾ വെള്ളി തിരിച്ചു തരില്ല, ഇന്ന് നിനക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നീ ഏത് സ്ഥാനത്ത് ഇട്ട് കൊടുത്ത അതേ സ്ഥാനത്ത് നിനക്ക് തിരിച്ചിട്ട് തരാം. അപ്പൊ ഈ വെള്ളി അങ്ങനെ തിരിച്ചു പോകണ്ട. അപ്പൊ അത് പ്രവർത്തിച്ചെന്നാ പോരെ, ആ വെള്ളി തിരിച്ചു പോന്നു. എന്താ പറയണം, ഈ വരുമ്പോ ഭവനത്തിന്റെ നാല് ഭാഗത്ത് ഇരുന്നുകൊണ്ട് പണ്ട് കൊണ്ടുവരെ ഒരു അഞ്ച് കർമ്മം പ്രവർത്തിച്ചു എന്റെ വെള്ളാട്ടിന് ഞാൻ തീർപ്പുണ്ടാക്കി തരാം മതിയ. അപ്പൊ ചുവാ വെള്ളിന്റെ ആലോക്യം അന്ന് എന്റെ ഉടമ്പുറങ്ങളുടെ മനസ്സിലാവണ്ട. ഇനി ആലോകില്ലാണ്ട് ഞാൻ ഉടമ്പുറങ്ങളോട് പറഞ്ഞു നോക്കിക്കോളാം, മനസ്സിലാവണ്ട. ദീപങ്ങളിലേക്ക് സമയത്ത് ആ ദീപിലേക്ക് തന്നെ കാണിച്ചേക്കാൻ പറയാം. നീ എന്ത് ദീപം അവിടെ തെളിയിക്ക, നിന്റെ ഭവനത്തിന് എന്ത് ദീപം തെളിയിക്കാന്ന്. രണ്ടും രണ്ട് സമ്പ്രദായത്തിലല്ലേ പോണം, അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചേക്കാം, മനസ്സിലായ. നീ ഇരിക്കുന്ന ഭവനത്തില് കത്തിച്ച് കാണിച്ചേ, ആ തിക്കിലിക്കുന്ന കാണിച്ചേക്കാം, മനസ്സിലായ. ബ്രാഹ്മണർ ഇല്ലത്തോ ബ്രാഹ്മണ അമ്പലമുണ്ടല്ലോ അവിടേക്ക് നാല് ഭാഗത്തേക്ക് ഒന്ന് കാണിച്ചേക്കാം. എന്നിട്ട് പറയാം കേട്ടാ, ചൊവ്വാവെള്ളി ദിനത്തിന് ഞങ്ങളുടെ ഭവനത്തിൽ ഒന്ന് അലോചന ഉണ്ടാക്കിയതെന്ന് പറയാം, മനസ്സിലാവണ്ട. നിന്റെ ശരിയായിട്ടുള്ള ആസ്ഥാനത്ത് മുപ്പ് നാട് കുടുംബം ഒരു കടുമ്പതിരത്തിലെ പായസത്തിന് തന്നേക്കാൻ ഞങ്ങളെന്ന് പറയാം കേട്ടാ. അല്ലെങ്കിൽ ഒരൊറ്റ അപ്പ നേത്രത്തിന് തന്നേക്കാന്ന് പറയാം. ഒരൊറ്റപ്പ നേത്രത്തിന് വിശിഷ്ട എൻ്റെ ഉടപ്പുറമുള്ള ആസ്ഥാനത്ത് മനസ്സിലായ അതിന് തന്നേക്കാന്ന് പറയാം. സംബന്ധിച്ച ഒരു അഞ്ച് കർമ്മം എൻ്റെ വെള്ളാട്ടിന് പ്രവർത്തിച്ച ഭവനത്തിൻ്റെ നാല് ഭാഗത്തിൽ നിന്ന് മണ്ണ് കൊണ്ടുപോയ എന്താ കാര്യം. ആ പിന്നെ നാമോദയം പറഞ്ഞു നക്ഷത്രം കൊണ്ടാലത്ത് ആ ഭവനത്തിനാണെങ്കിലും വെച്ചാരാധന സങ്കല്പം പോലെ പ്രാർത്ഥന സങ്കല്പമായി ഏതെങ്കിലും തിരിക്കും. അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ. ആ എന്താ ചെയ്യും, അത് അവരുടെ മണ്ണാണ്, അതിൻ്റെ
കാര്യങ്ങൾ. അതുകൂടാതെ എന്റെ മാതാവിന്റെ മാതാവ് മനസ്സിലായില്ല. ആ മാതാവ് അവിടേക്ക് നല്ല രീതിയിൽ ദീപായാലും ശരി ആ വിങ്കിലേക്ക് കാണിക്കും. അതുകൂടാതെ തട്ടകത്തോടൊപ്പം നോക്കി എന്തെങ്കിലും ഒരു ദ്രവ്യം ഒഴിഞ്ഞു കൊടുത്തിരുന്നതാ മനസ്സിലാവില്ല. അത് ബ്രാഹ്മണ സങ്കല്പമായിട്ടുള്ള മണ്ണ, അതുകൂടാതെ കണ്ട് ആ പരദേവതിരുന്ന മണ്ണ, അതിനകത്ത് നീ ഇരിക്കണം. എന്നിട്ട് മുൻകാലത്ത് മാതാവിന്റെ മാതാവ് അവർക്ക് വേണ്ട കാര്യം കൊടുത്തിരുന്ന മനസ്സിലായില്ല. എവിടെ ആ ബ്രാഹ്മണരെ ഇല്ലത്തേക്ക് ഒരു ദീപത്തിനുള്ള വെള്ളി കൊടുക്കും. ഞങ്ങള് ഇവിടെ കുഞ്ഞുകുട്ടി പോയി ഞങ്ങളായിട്ട് തങ്ങിപ്പാർക്കുന്നുണ്ട്. അപ്പൊ ആ ഉടമ്പുറന്നുള്ള അലോഹ്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണ്ട. അതിനാണ് നിന്നോട് ഞാൻ ഇഷ്ടമുള്ള മണ്ണ് ചോദിച്ചത്. അവർക്ക് വേണ്ടപ്പെട്ട ഒരു ഉണ്ണിക്ക് മണ്ണ് കൊടുക്കാൻ വേണ്ടിട്ടാ മനസ്സിലാവില്ല. അപ്പൊ അവര് ആ കടന്നു വരുന്ന വഴിയില് നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന വഴിന്ന് ആ തിരുമുമ്പിൽ നിന്നുള്ള മണ്ണിലേക്ക് ആ ഉണ്ടാരത്തിന്റെ നാമോദയം എഴുതുക, അവരുടെ നാലാം മഠത്തിന്റെ നാമോദയം എഴുതുക. ഇന്ന ഉണ്ണി എന്റെ മണ്ണ് വിൽക്കാനായിട്ട് തടസ്സം പ്രവർത്തിക്കുന്നുണ്ട്. ആ തടസ്സം മാറ്റി ഏത് ഉണ്ണി ആയാലും ശരി ഇത്ര വെള്ളിക്ക് എന്റെ മണ്ണ് വിറ്റ് ഇവിടെ മാറിത്തരണം മായക്കാര എന്നുള്ള സങ്കല്പത്തോടി പൊതിഞ്ഞു കിട്ടി വരുന്ന ഇത് ഈ വെള്ളി എടുക്കും കേട്ടാ. ഞാൻ വഴി ഉണ്ടായിരിക്കും എന്റെ ആർക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവര് അതും ചോദിച്ചു എന്ന് പറഞ്ഞു. അവരെത്ര വെള്ളിക്കാൻ ചോദിക്കണം ആ ഉണ്ണി സന്താനത്തിന്റെ പേരെഴുതിയാനായിട്ട് നീ ഒരു കൊണ്ട് മണ്ണും കൂടി പൊതിഞ്ഞു കെട്ടി വെച്ച് ഞാൻ വഴിയുണ്ടാക്കിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചേരമാണ്ട. നിനക്കറിയാലോ നിന്റെ കുടുംബത്തിന്റെ ആധാരം. പിന്നെ അത് കൂടാതെ നിന്റെ കുടാധാര പ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ഉടക്കം കൂടാതെ അത് നിർത്തരുത്. അത് കഴിഞ്ഞിട്ടുള്ള മണ്ണാക്കി ഞാൻ എന്റെ വെള്ളാട്ടിൽ നിന്ന് നിന്റെ കാര്യങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം കേട്ടോ. എന്റെ വെള്ളാട്ടിന് എല്ലാവരും കൂടി വന്നേക്കും മനസ്സിലായി. എന്റെ വെള്ളാട്ടിന് നിന്റെ ഭവനത്തിലുള്ള എല്ലാവരും കൂടി വന്നേക്കും സമ്മതിച്ച ഇത് എന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തെത്തും എന്നെ തന്നെ കേട്ടോത്തൊക്കെ പോയിട്ട് വന്ന എനിക്ക് മാറ്റങ്ങളുണ്ട. ആ ഞാൻ തീർപ്പണ ആ ചേരമാൻ്റെ ആസ്ഥാനത്തിന് 21 നാൾ കഴിയുന്നു. അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരണം മനസ്സിലാവില്ല. കൊടുത്തിട്ടെത്ര പിന്നെ എന്റെ കാര്യം പറയുന്നേ മറ്റുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. നല്ല അതല്ല പറഞ്ഞു കുറച്ച് കാലം കൊണ്ട് പിന്നീട് ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറഞ്ഞ കാര്യം മനസ്സിലായില്ല. ഒപ്പം ഞാൻ തന്നേക്കാണ് എൻ്റെ വെള്ളാട്ടാകുമ്പോഴേക്കും നിങ്ങൾക്ക് തീർപ്പുണ്ടായിരുന്നു. എൻ്റെ വെള്ളാട്ടിന് ഞാനും അത് തന്നെ പറഞ്ഞു. വന്ന് കഴിയുമ്പോ എന്താ പറയാ വയസ്സ് കൊണ്ട് കുറച്ച് കടന്നു പോയി. രണ്ടാമത് ഈ ഉണ്ണി ഇന്നെ കാലത്ത് ഇന്നെ ഉണ്ണിയായിട്ട് നടന്നതാ അങ്ങനെയുള്ള ചില ചിന്തകൾ ചില ഉണ്ണികൾ പറഞ്ഞു കൊടുക്കണ്ടേ മനസ്സിലായില്ലേ. ഉണ്ടാവാന്നല്ല ഉണ്ട് അതുണ്ണി ഞാൻ പറഞ്ഞു. നീ ഇറങ്ങിപ്പോ ഞാൻ വഴിയുണ്ടാക്കി തരാം. ഇതൊക്കെ മനസ്സിലായില്ലേ. ഇതൊക്കെ കുറച്ച് കാലങ്ങൾക്ക് പിന്നിരിക്കും ഞാൻ പ്രവർത്തിച്ചെന്നേക്കാം. നീ രണ്ടാമത് പറഞ്ഞ വാക്കിന്റെ കാര്യത്തിന് എന്റെ ചോദ്യം മനസ്സിലായില്ലേ. അപ്പൊ നിന്റെ ഇപ്പൊ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ലേ. ഉണ്ണി സന്താനങ്ങൾ വരുമ്പോ മുടങ്ങി പണ്ട് ക്യാമനാട് നിർത്തിയ എന്റെ ഇടയ്ക്കുണ്ടല്ലോ അല്ലേ നിർത്തിയ അത്യാണ്. അപ്പൊ നീ ഇനി ഞാൻ തന്നേക്കാം മതിയ. നിന്റെ സമയം നല്ല ദൗത്രം നല്ലത് മനസ്സിലായില്ല. പിന്നെ മംഗല്യത്തിനൊരു സമയം കാലം തോന്നിയ മനസ്സിലായില്ല. ഇപ്പൊ തന്നെ 40 പറഞ്ഞു എനിക്ക് കർമ്മുണ്ടായിരുന്നു തോന്നിയ ഏതൊരു കാലത്തെ നല്ല എന്താ പറയാ കുട്ടികളിയായിട്ട് നടന്നിട്ടില്ലേ അല്ലേ. ഇപ്പൊ കുട്ടികളി മാറി അതിന്റെ മാറി വരുന്നുള്ളൂ. അപ്പൊ ഒന്നും കൂടി മാറണ്ട അത് മാറണ്ട മതി. അല്ല ഞാൻ ആ ഇപ്പൊ നിനക്ക് വേണമെന്ന് തോന്നിയില്ലേ. ആ മുൻപ് നല്ല നല്ല കാര്യങ്ങൾ വന്നതല്ലേ എന്ന് പറഞ്ഞുള്ളൂ. അന്നും മാതാവ് നിന്നോട് പിന്നാലെ നടന്ന് പറഞ്ഞല്ലേ ഒരു പെൺസന്താനത്തിനെ കെട്ടിപ്പിടിപ്പിച്ചുകൊണ്ടുവന്ന് നിന്റെ മതത്തിലേക്ക് നിർത്തി എന്നെ പരിപാലിക്കാനും എന്റെ കാലം കഴിഞ്ഞാൽ നിന്നെ പരിപാലിക്കാനും നമ്മുടെ സന്തതി തറവാട് കാക്കാനായിട്ട് ഒരു ഉള്ളിപ്പോയതിനായിട്ട് സന്തോഷത്തോടി പാടാനുള്ള വഴി ഉണ്ടാക്കി തരാൻ പറഞ്ഞാലും ആ മാതാവ് പോവാത്ത ഇടങ്ങളില്ല പോയി കാണാത്ത ഉണ്ണികളില്ല. അപ്പൊ അതൊക്കെ നീ വേണ്ടാന്ന് പറഞ്ഞല്ലേ അന്ന് ഉണ്ണി മതോന്മത്തനായിട്ട് നടന്നു നിന്റെ ഭവനത്തിൽ വന്നിട്ടുള്ള മുടക്കി കിടത്താൻ വേണ്ടി പ്രവർത്തിച്ചപ്പോ അതിൽ നിന്നൊക്കെ ഞാൻ എഴുന്നേറ്റ് നിന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചു തരാമെന്നാ പറഞ്ഞു മനസ്സിലാവണ്ട.
നീ വീണ് കിടക്കാൻ വേണ്ടിട്ട് പ്രവർത്തിച്ച, അതായത് ഇങ്ങനെ എണീക്കാൻ പാടില്ല, മനസ്സിലാവണ്ട. ഞാൻ നിര്യാണം വന്നതിന് തുല്യമായിട്ട് കിടക്കാം. അങ്ങനെ പ്രവർത്തിച്ചപ്പോ അതിൽ നിന്നും തന്നെ ഞാൻ മാറ്റം വരുത്തി. ഇവിടെ കൊണ്ടുവന്ന് എന്റെ തിരി മുമ്പിൽ ഇരുത്തിണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണാതെ കണ്ട് പ്രവർത്തിക്കില്ല, മനസ്സിലാവണ്ട. എന്റെ ഇല്ലത്ത് വന്നതിന് ശേഷം മാറ്റണ്ടോന്ന് ചോദ്യം. ഞാൻ കർമ്മം എത്ര പ്രാവശ്യം ചെയ്യാനാ പറഞ്ഞു, രണ്ടു കർമ്മം പൂർത്തിയായിരുന്നു. അതൊന്ന് നല്ലവണ്ണം പ്രവർത്തിക്കും. അപ്പൊ വെള്ളി സംബന്ധമായിട്ടുള്ള വ്യാഴം പ്രസാദിച്ച് വെള്ളി അനുകൂലമായിട്ടുള്ള ദിനം വെള്ളിട്ട് വെക്കുന്നതായിരിക്കും. ദിനം വെള്ളിട്ട് വെക്കുന്ന രണ്ടു നേരം വെള്ളിട്ട് വെക്കുമ്പോൾ പ്രാർത്ഥിച്ചേക്കാം. എന്റെ ദോഷങ്ങളൊക്കെ കുമ്പമാസത്തിലെ രോഗിക്ക് മുമ്പ് നിന്റെ കണ്ണുനഷ്ടങ്ങളൊക്കെ ഞാൻ തീർച്ചു വന്നേക്കാം. മനസ്സിലാവില്ല മുറിയറയിലെ പൊതിഞ്ഞു കെട്ടി വെച്ച് എന്റെ വെള്ളാട്ടി വരുമ്പോ തിരിച്ച് ഈ വെള്ളി നാണയം എനിക്ക് കൊണ്ടുവരുന്നു. 11 ദിനം നിന്റെ ദേശത്തോടൊപ്പം കൊടുത്ത് ചുമന്ന പൂക്കൾ കൊണ്ട് ഒരു ഹാരം കെട്ടിക്കൊടുത്തേക്ക്, ഒരു ദീപത്തിനും കൊടുത്തേക്ക് കേട്ടാ, മനസ്സിലാവണ്ട. 5 കർമ്മം എനിക്ക് എന്റെ വെള്ളാട്ടെ വരുമ്പോ എനിക്ക് തന്നെ പ്രവർത്തിച്ചേക്കാൻ ഞാൻ നോക്കിക്കോളാം. പോരെ ഉണ്ടാ അറിയോ, ഇതൊന്നും നിനക്കറിയില്ല. നീ 3 മാസം കാലത്തെ അറിവല്ലുള്ളു നിനക്ക്. അതിന്റെ അപ്പുറത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നീ 3 മാസത്തെ കാലം കണക്കാ പറയാം. അത് നിനക്ക് തോന്നുന്നതല്ലേ, ആരാ നിന്നോട് പറഞ്ഞേ അങ്ങനെ? ആ അത് നിന്നോട് നിനക്ക് തോന്നുന്നല്ലേ. മറ്റ് ചുറ്റുവട്ടത്ത് തങ്ങിപ്പാക്കുന്ന ഉണ്ണിസന്താനങ്ങള് നിനക്ക് വേണ്ടതും വേണ്ടാത്തും പ്രവർത്തിക്കുന്നു തോന്നുന്നതല്ലേ നിനക്ക്? നിന്റെ ദേശത്തുള്ളവടപ്പുറത്തോടൊപ്പം ഒരു 11 ദിനം ഒരു ഒരു ദീപത്തിന് കൊടുത്തേക്കാ, ഒരു ചുവന്ന പൂക്കൾ കൊണ്ടൊരു ഹാരം കെട്ടിക്കൊടുത്തേക്കാ ദേശത്തോടൊപ്പം നമുക്ക്. എനിക്കൊരു 5 കർമ്മം പ്രവർത്തിച്ച എന്റെ വെള്ളാട്ടിന് വന്നിട്ട് ഇത് നീ നിദ്രകൊള്ളുന്ന മുറിയറയിൽ പൊതിഞ്ഞു കെട്ടിവെച്ച നിന്റെ നാമം പറയാൻ പറയും, നക്ഷത്രം പറ, പേര് നാളും പറയാൻ. ഈ ഉണ്ണി നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിച്ചേ. ഞാൻ പറയുന്നത് മനസ്സിലായില്ല, അത് പറ. അങ്ങനെ ഞാൻ ഇരിക്കുന്നതിന്റെ അപ്പുറത്തോ നീ കളിക്കണേ, അങ്ങനെ വേണ്ട. അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നതിന്റെ അപ്പുറത്തോ നീ കളിക്കണേന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. പണ്ടുള്ള ഉണ്ണിയുടെ വിളി തമ്പ്രാനിരിക്കുന്ന വിളമ്പ് ആദ്യം കളിക്കാൻ നീ അപ്പുറത്തെ കയറി കളിക്കണേ, ഞാൻ അതാ ചോദിച്ചത്. ഈ ഉണ്ണി സന്താനം നല്ലതാണെന്നൊരു ചിത്രം കിട്ടാൻ വേണ്ടിട്ടാ, മനസ്സിലായില്ല. ഇത് നല്ല ഉണ്ണിയല്ല, പിന്നെ ഇങ്ങനെ നീ ഇതിനകത്ത് വന്ന് വീണേ. അതല്ല ചോദിച്ചു, ഇങ്ങനെ കുറിച്ച് എന്തെങ്കിലും വാക്യവാദങ്ങളും കേറി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഉണ്ണി അവിടെ അറിയോ, നിനക്ക് മനസ്സിലായില്ല. നീ മംഗല്യം കഴിക്കുന്നതിന് ഈ ഉണ്ണി നല്ല ഉണ്ണിയാണോ എന്ന് അറിയാനാ ചോദിക്കുന്നേ? ഒന്നറിയില്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. നീ മംഗല്യം കഴിക്കുന്നതിന് മുമ്പേ ഈ ഉണ്ണി സന്താനം എന്തെങ്കിലും വാക്കുവാദ തല്ലും തകരാറായിട്ട് അവരുടെ ഇല്ലത്തൊക്കെ കേറി ഇറങ്ങുന്ന ഉണ്ണിയാണോന്ന് ചോദിച്ചേ? പോലീസ് സ്റ്റേഷനിലോ? ഇത് കൊടുക്കുമ്പോഴും ആദ്യം ആ ഉണ്ണിയുടെ രേഖ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നിന്റെ കൊടുക്കാം പിന്നീട്, മനസ്സിലാവണ്ട. ഒരു പുസ്തകത്താള് വെച്ചു കൊടുക്കുമ്പോ ആദ്യം ആ ഉണ്ണിയുടെ രേഖ, അതിന്റെ അടിയിൽ നിന്റെ രേഖ, മനസ്സിലാവണ്ട. നീ കൊടുക്കും, ഞാൻ തീർപ്പുണ്ടാക്കി തരാം, മതിയാ. നീ അന്വേഷിക്കണ്ടേ? മനസ്സിലായില്ല. സന്ധബന്ധ മിത്രാദികൾ ആ ഉണ്ണിയെ കുറിച്ച് തെറ്റായിട്ട് പറയോ? ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ കുലാധാര പ്രകാരമായി ഒരു അന്വേഷണം നടത്തണ്ടേ? അതുണ്ടായില്ല അല്ലേ? അതന്നെ പറഞ്ഞു, നിനക്ക് എന്തായാലും മംഗല്യം കഴിക്കണം. 5 ആണ്ടക്കുളമായിട്ട് നീ ആ മംഗല്യം കഴിക്കാൻ വേണ്ടി നിക്ക. അപ്പൊ വന്നു ചേർന്നത് ഇങ്ങനൊരു വസ്തുവപ്പ് രണ്ടും ചേർച്ചയായിട്ട് എന്ന് നിനക്ക് തോന്നി. അപ്പൊ നീ അതിന്റെ അപ്പുറത്ത് ചിന്തിച്ചില്ല, നിന്റെ കുടുംബക്കാരും ചിന്തിച്ചു. മറന്നു പോവാൻ പോയ വസ്തുവിനെ പിടിക്കാൻ പോയി അല്ലേ? അവിടെ നല്ല കർമ്മം ഉണ്ടായതാണല്ലോ ഉണ്ണിയെ, അല്ലേ? അല്ല, കർമ്മം കുഴപ്പമുണ്ടായിരുന്നില്ല, മനസ്സിലായില്ല. ആ അതന്നെ പറഞ്ഞു, ഉണ്ണിക്ക് വെമ്മപ്പെട്ട് തട്ടുന്ന രീതിയിലൊന്നും വന്നില്ല. അതായത് അതിനോട് അനർത്ഥങ്ങളൊന്നും ഉണ്ടായില്ല ആ കർമ്മത്തിന്, മനസ്സിലാവണ്ട. കർമ്മം ചെയ്യാ പോരാ, അത്രേ ഉള്ളൂ. അതായത് വേവലാതി ഒന്നും ഉണ്ടായിരുന്നില്ല, മനസ്സിലായി? ആ കർമ്മ സംബന്ധമായിട്ട് വേവലാതി ഉണ്ടായില്ല, അന്നത്തിനും കുഴപ്പമുണ്ടായില്ല, തങ്ങിപ്പാർക്കാൻ ഇടം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു.
എന്നിട്ടാണ് ഇത് വിട്ട് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. എടുത്തു കാണിട്ട് എന്റെ ഇല്ലത്തിന്റെ പേരും എന്റെ പേരും കൂടി എഴുതി കാണി ഒരു കടലാസുണ്ടെങ്കിൽ ഇന്ന ദേശത്ത് ഇന്ന മാതാവിനും പിതാവിനും ജനിച്ച് ഇത്ര വയസ്സ് ഇന്ന നക്ഷത്രമുള്ള ഉണ്ണിസന്താനം ഞങ്ങൾക്ക് ഇന്ന ദേശത്ത് ഇന്ന വില്ലും വേലക്കായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകണം. അതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീ മായക്കാരാ തീർത്ത് നിന്നേക്കാന്ന് പറഞ്ഞ് രണ്ടുപേരുടെ പേരും രണ്ടുപേര് രണ്ട് കടലാസുണ്ടിൽ എഴുതാം. രണ്ടുപേരും ഒരേ പിടി വെള്ളി ഒരു നീലപ്പൊട്ടിലായിട്ട് എന്റെ ഇല്ലത്തിന്റെ പേരും എന്റെ പേരും കൂടി എഴുതി പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കാം. ഉണ്ണിസന്താനങ്ങളിൽ നിദ്ര കൊള്ളുന്ന മുറിയറയിൽ വെച്ചോ. അത് തുടരുത് മനസ്സിലാവണ്ട. അടുത്ത എന്റെ വെള്ളാട്ട് കർമ്മത്തിൽ വരുന്ന സമയത്ത് ഉണ്ണിസന്താനങ്ങൾ ആ പുസ്തകത്താളിന്റെ അക്കം ആ പൊതിഞ്ഞു വെച്ച വെള്ളി ഇതൊക്കെ പാടോടി കൊണ്ടുവന്നേക്കാൻ ഞാൻ അതിന് മുമ്പ് തീർപ്പുണ്ടാക്കി തരാം കാര്യങ്ങൾക്ക്. അതിന് കുഴപ്പമില്ല അല്ലേ? എന്റെ വെള്ളാട്ടിന് വന്നേക്കാം. ആ വെള്ളാട്ട് തീരുന്നതിന് മുമ്പ് ഉണ്ണിസന്താനങ്ങളുടെ കാര്യങ്ങൾക്ക് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. അതായത് പോകുന്നതിനായിട്ട് ഒരു പുസ്തകത്താളില്ലേ, ഒരു ചെറിയ പുസ്തകത്താള്, അതിന്റെ രണ്ടുപേരുടെയും മക്കം കൊണ്ട് വന്നേക്കാം. പോകേണ്ടതായ വിശ്വസിച്ച് തന്നേക്കാം. ഉണ്ണിസന്താനങ്ങളെ വിശ്വസിച്ച് തന്നേക്കാം. രണ്ടായിരം നാമോദയ നക്ഷത്രം വഹിച്ചു തന്നേക്കാം കേട്ടോ. എന്റെ വെള്ളാട്ടിന് രണ്ടുപേരും നല്ല വണ്ണമുള്ളതും നീളമുള്ളതും അല്ലേ? വ്യക്തിവില മാറി വിറ്റില്ലേ? അപ്പൊ നീ ചോദിച്ചില്ല, ചോദിച്ച അപ്പൊ ഇതൊന്ന് നക്ഷത്രം പറഞ്ഞു മൂലം നീ ഏത് വിക്കിലേക്കാ കൊടുത്തേക്കണ? അപ്പൊ അതിന്റെ എഴുത്ത് പരീക്ഷകളൊക്കെ അതെന്തായി? അപ്പൊ മാതാവ് ആ ഉണ്ണിക്ക് എഴുതി കുറിച്ച് ഒപ്പ് വെച്ച് കൊടുത്ത ഈ ഉണ്ണിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അപ്പൊ പിന്നെ ശരിയായില്ലേ? അപ്പൊ ഇതൊന്നും തീർപ്പുണ്ടാക്കിത്തോ. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ഞാൻ പറഞ്ഞിട്ടില്ല, എന്തായാലും ഉദരത്തിലിട്ടല്ലേ രണ്ടു ഉണ്ണിസന്താനം. ഞാൻ പറഞ്ഞെന്താ, നിനക്ക് മാതാവിന് തുല്യമായിട്ട് സ്ഥാനത്ത് വന്ന ആ കൂടെ പിറന്ന ഉണ്ണിസന്താനം കെട്ടിടിപ്പിച്ച കൊണ്ടുവന്ന ഉണ്ണിക്ക് ആ മണ്ണ് മൊത്തമായിട്ട് വിഹിതം വെച്ചെടുക്കണമെന്നുണ്ട്. അതിനും കൂടി ഒരു കളി, അവിടെ ഒരു ചരട് വലി നടക്കണ്ടെന്നാ പറഞ്ഞുള്ളൂ. ഇത് നീ പൊതിഞ്ഞു കെട്ടിവെക്കി കേട്ടാ. നീ ഇനി എന്റെ വെള്ളാട്ടിൽ വരുന്ന സമയത്തിന് ഞാനത് പ്രവർത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ മുഴുവനൊന്ന് തീർപ്പാക്കി തരണം എനിക്ക്, മനസ്സിലായില്ല? ആ മണ്ണ് സംബന്ധമായിട്ട് നിന്റെ മാതാവ് നിന്നെ വിട്ട് എനിക്ക് മുമ്പേ പിറന്ന ആ ഉണ്ണിസന്താനത്തിനത് എന്തെങ്കിലും ബലവീര്യങ്ങൾ ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നീയതൊന്ന് തീർപ്പാക്കി എനിക്ക് തായോ. ഞാനതിന് വേണ്ടി പ്രവർത്തിച്ചാൽ അതുകൂടാക്കണ്ട. ആ മണ്ണിനകത്തുണ്ടായിരുന്ന പല വൃക്ഷങ്ങളൊക്കെ വെട്ടി ആ ഉണ്ണിസന്താനം അതിന്റെ വെള്ളി ഓഹരിച്ച് കൈപ്പറ്റി നിനക്കൊന്നും കിട്ടിയില്ല. അതിനെ കുറിച്ച് നിനക്കൊരു ക്ലേടുണ്ട്, ക്ലേറ്റുണ്ട്. നിനക്ക് എന്നോട് മാതാവിനോട് ഒരു വിമ്മിഷ്ടം വന്നിട്ടുണ്ട് അതിൽ നിന്നും അല്ലേ? ആ മുമ്പുണ്ടായ ചരിത്രം തന്നെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നലെയും ഇനിയൊന്നും ഉണ്ടായ കാര്യമില്ല ഞാൻ പറഞ്ഞു. മനസ്സിലാവുണ്ട്? അപ്പൊ അതൊന്ന് പ്രവർത്തിച്ചവരെ എനിക്കും മുടക്കം കൂടാതെ കണ്ട് എന്റെ വെള്ളാട്ടിന് എന്റെ മണ്ഡപത്തിലേക്ക് ഒരു വെള്ളി തരാൻ പറയാ. ഒരു പത്ത് വെള്ളി എനിക്ക് മണ്ഡപത്തിൽ തരാൻ പറയാ. ഇന്നോട് ഉണ്ണി മാതാവായിട്ട് വല്ല കലഹമുണ്ടെന്ന്, അതായത് നിന്നെ 9-10 മാസക്കാലം ഈ പള്ളയിലിട്ട് ആ മാതാവ് നീയായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ചയുണ്ടോ എന്നാ ചോദ്യം.